മലയാള സിനിമയിലെ താരപരിവേഷമുള്ള നിർമ്മാതാവാണ് കഥാകൃത്തും പ്രവാസി വ്യവസായിയുമായ വേണു കുന്നപ്പള്ളി. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായ 2018 മാളികപ്പുറം, മാമാങ്കം, ചാവേർ, ഈശോ, നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകൾക്ക് പുറമെ ദൃശ്യം 2 കന്നഡ പതിപ്പും 2 ഹോളിവുഡ് സിനിമകളും വേണു കുന്നപ്പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രശസ്തിയുടെയും വിജയങ്ങളുടെയും കൊടുമുടിയിൽ നിൽക്കവേ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം താൻ ഇനി സിനിമകൾ നിർമ്മിക്കുന്നില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാദ്യമായി വേണു കുന്നപ്പള്ളി ABC ന്യൂസിനോട് പറയുന്നു. ഒന്നാലോചിച്ചാൽ മതി, അവർ കാരണം കുത്തുവാള എടുത്തായിട്ട്, അതായത് കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതാക്കി എന്ന് പറഞ്ഞ് ഇവരാണാക്കി ആക്കുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർ വിചാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭൂമിയിൽ മാത്രം ജീവിച്ചാക്കണവരും, അവരേതോ ചൊവ്വയെന്ന വ്യാഴത്തിൽ നിന്ന് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ എന്നുള്ള, ഏതോ പാവപ്പെട്ട ആൾക്കാരുടെ പൈസയും കൊണ്ട് 1-2 ചെറിയൊരു സിനിമയിൽ ഏതോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലെത്തി 1-2 സിനിമകളാണ് ചെയ്താക്കുന്നത്. പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റെഡി ആയിരിക്കണം, ഫ്രണ്ടിൽ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ നിന്നോളും. സാധാരണ വണ്ടികൾ ഇന്നോവ ഒന്നും പറ്റില്ല, മെർസിഡീസ് അല്ലെങ്കിൽ ആ ടൈപ്പ് വണ്ടി. ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ വളരെ പെട്ടെന്ന് വന്ന് മലയാളത്തിൽ, എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു സിനിമാ താരത്തെ പോലെ പോപ്പുലറായ ഒരു നിർമ്മാതാവാണ് വേണു കുന്നപ്പള്ളി. അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഒന്ന് ഓസ്കാറിൻ്റെ പടിവാതിൽ വരെ എത്തി, അത് നഷ്ടപ്പെട്ടു പോയി. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ മലയാള സിനിമയിലേക്കുള്ള ഈ എൻട്രിയെ, നിർമ്മാതാവായുള്ള എൻട്രിയെ എങ്ങനെയാണ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത്? അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഞാൻ കുറേയധികം ബിസിനസ്സുകളുണ്ട്, പല ടൈപ്പ് ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ഓയിൽ എൻ്റെ ബ്ലെൻഡിങ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെ എക്സ്പോർട്ട് ഉണ്ട്, പിന്നെ എനിക്ക് ടെക്സ്റ്റൈൽ ഉണ്ട്, UK ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ കുറേ ഇവിടെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ബിസിനസ്സാണെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് മാറിക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇൻവോൾവഡ് ആണ്. ഏത് കാര്യത്തിൽ എന്താണ് നടക്കണമെന്ന് നമ്മളറിയാതെ നടക്കണില്ല. അപ്പം സിനിമ വന്നു കഴിഞ്ഞപ്പോഴും കഥ കേൾക്കണ തുടങ്ങി, ആരാണ് ആർട്ടിസ്റ്റ്, ആരാണ് കോസ്റ്റ്യൂമർ, അല്ലെങ്കിൽ അങ്ങനെ A to Z കാര്യങ്ങളും. ഞാൻ ഈ ടെക്നീഷ്യൻസായിട്ട് പോലും നമ്മളൊരു റിലേഷൻ വെക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക. ഈ പറയുന്ന എഡിറ്റിങ്ങിൻ്റെ സമയത്ത് പോലും പല സമയത്തും അതിൻ്റെ റഫ് ഫുട്ടേജ് കാണുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് പറയുക. ഇപ്പോൾ നമ്മൾ കമൻറ്റ് പറഞ്ഞു ചിലപ്പോൾ അത് മാറി എന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ചീത്ത പറയേണ്ടാവായിരിക്കാം, എങ്കിലും എല്ലാത്തിലും ഞാൻ ഇടപെടുന്ന ഒരു സ്വഭാവം എൻ്റെ അടുത്തുണ്ട്. ബാക്കി ബിസിനസ്സിൽ എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ ഞാൻ ഇതിനെയും അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദോഷമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പം നമുക്കത് അങ്ങനെ സംസാരിക്കാൻ, അല്ലെങ്കിൽ അത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു ഇതുണ്ടെന്ന്. ഇപ്പം എല്ലാവരുടെ സിനിമ പോയിട്ട് കണ്ടു കഴിഞ്ഞിട്ടല്ല പറഞ്ഞത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാണ് പൈസ മുടക്കിയിട്ടല്ല പറഞ്ഞത്, നമ്മുടെ പ്രൊഡക്റ്റാണ്. അതെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആൻസർ അതാണ്. നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കണത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കുറച്ചെങ്കിലും ആൾക്കാർ സിനിമാ നിർമ്മാതാവ് എന്ന രീതിയിൽ ഓരോ സിനിമ കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു നമ്മളെന്ത് ബിസിനസ്സായി കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു പാഷൻ വേണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ജോലിനോടൊരു പാഷൻ വേണം, ഇല്ലെങ്കിൽ ഒരു ഒരു അറു പോറാൻ പരിപാടി ആയിരിക്കുള്ളൂ. രാവിലെ മെക്കാനിക്കലായി പോകും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സിനിമയുടെ ഒരു പാഷനൊന്നും എനിക്ക് സിനിമയോടില്ല യഥാർത്ഥത്തിൽ പറഞ്ഞു. അതായത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിർത്തിപ്പോയി. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇടയ്ക്ക് പറഞ്ഞല്ലോ ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അതെ, അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും പറയും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല, അതിൽ നമ്മൾ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊക്കെ ചുമ്മാ പറയണത്, ഈ നിമിഷം വേണമെങ്കിലും സിനിമ ബൈ ബൈ പറഞ്ഞിട്ട് പോകണേൽ അതുമില്ല. ഞാനൊരുവണ അത് ഇപ്പോൾ ഈ സോനിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനത് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിരുന്നു. അതായത് ഈ എന്താണ് സ്വരം നന്നാകുമ്പോൾ പാട്ടെടുത്താന്ന് പറഞ്ഞാൽ എനിക്കത് വരാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയണ ഞാൻ പറഞ്ഞല്ലോ എത്രയോ ആൾക്കാർ നമ്മുടെ ജോലിയുണ്ട്, നമ്മുടെ കീഴിൽ ജോലിയാണെന്ന് പറയുന്നത്, നമ്മുടെ ഒരുമിച്ച് കീഴിൽ ജോലി എന്ന് പറഞ്ഞാൽ നമുക്കൊപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എൻ്റെ ഒരു ഇതിപ്പോൾ ഒരു ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണത്. നമ്മൾ നമ്മളെന്താണ് നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലം നമ്മൾ വളർന്നു വന്നാക്കുന്നത് നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ വലുതായി ചെറുതായിക്കോട്ടെ ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇതിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആഫ്രിക്കൻസിലോടി ഈ കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്യണത് ഒക്കെ അധികം ആഫ്രിക്കൻസൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തമിഴന്മാർ മലയാളികളൊക്കെ ഉണ്ട്. ഞാൻ ഒരാളെ പോലും ലൈഫിൽ എടാന്ന് ഞാൻ വിളിക്കാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരാൾ അങ്ങനെ എടാന്ന് വിളിക്കണത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, അറിയാലോ ആ രീതിയിൽ ഇടാന്നുള്ളത്. ഇപ്പം ആഫ്രിക്കക്കാരനെ പോയിട്ട് ഇടാന്ന് വിളിക്കണമല്ല പറയണം, ആ രീതിയിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിക്കണമെന്നറിയും. ഇപ്പോൾ അവരൊരു ഭീകര മിസ്റ്റേക്ക് ചെയ്താൽ പോലും അവരെ ചീത്ത പറയാറൊന്നുമില്ല. ചിലപ്പോൾ അവനെ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ ദിവസം വീട്ടിൽ കയറ്റി വിടും, അത് വേറെ കാര്യം, നാട്ടിൽ കയറ്റി വിടാറുണ്ട്. പക്ഷേ എന്നാലും അവനെ ഷൗട്ട് ചെയ്യാൻ അതൊന്നും ഞാൻ നിൽക്കാറില്ല. അപ്പോൾ അങ്ങനെ ശീലിച്ചാക്കണ ഒരാളെന്ന രീതിയിൽ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറയണ ഒരു അടിമത്തം അല്ലെന്നുണ്ടെങ്കിൽ അവഗണന ഈ സാധനമൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലാണ്.
അപ്പോൾ ഒരു പ്രൊഡ്യൂസറാണ്, അവനെവിടെ അധ്വാനിച്ചുകൊണ്ടാക്കണ പൈസയാണ്, ഇതൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ. ഇതൊന്നും കൺസിഡർ ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് സിനിമയിലുള്ളത്. അത് മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകളാണ്. ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കാറ്റഗറിയിൽ പെട്ടാക്കണ ആൾക്കാരൊന്നുമല്ല അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമ എന്താണെന്നും ജീവിതം എന്താണെന്നും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും അത്യാവശ്യത്തിന് ഈ പ്രൊഡ്യൂസേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് ചെയ്യണ മീൻസ് നമ്മളെ കാണുമ്പോൾ തന്നെ ചാടിയിരിക്കണമെന്നല്ല പറയണത്. എന്നാലും ഒരു സാധാരണ ഒരു മനുഷ്യന് കൊടുക്കണ ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഈ ന്യൂജൻ എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കണതല്ല. പക്ഷേ അതിൽ കുറച്ച് വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭൂമിയിൽ മാത്രം ജീവിച്ചാക്കണവരും, അവരേതോ ചൊവ്വയെന്ന വ്യാഴത്തിൽ നിന്ന് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ എന്നുള്ള രീതി, യാതൊരു റെസ്പെക്റ്റ് ക്ലാസ് എന്ന ഭാവത്തിലാണ് ആ രീതിയിൽ. അതായത് അവരൊക്കെ വേറെ ഇതായിപ്പോയി, മനുഷ്യരൊന്നുമല്ല, അത് അതിൻ്റെ മുകളിലോട്ടൊക്കെ അവർ എത്തിപ്പെട്ടു. ഒരു 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 ശിശു രാജകുമാരൻ എന്നൊക്കെ പറയൂലേ, അതായത് രാജകുമാരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കില്ല. ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴ് നമുക്ക്, അതായത് നമ്മുടെ അടുത്തൊക്കെ ഒരു സൈസ് പുച്ഛം പോലെയാണ് ഇരിക്കും. ഏത് നമ്മളെ സംസാരിക്കാനായിട്ട് നമ്മൾ മാറി നിൽക്കണം, അവർ പറയുമ്പോൾ കരവിണി ചെല്ലണം, അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് അവർ എല്ലാം അവരാണ് മനസ്സിലായില്ലേ, നമ്മളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് അടിമ. ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവർ, ഞാനത് പലരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാര്യം എന്ന് പറയുമോ, ഇപ്പം നിങ്ങൾ പല ജോലി ചെയ്തിട്ടും അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ജീവിക്കണം, ഞാൻ ജീവിക്കണം, നമ്മൾ സ്വയം ഒരു ഓഡിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാരണം ഒരാൾ എത്ര ആൾക്കാർ ഈ ലോകത്ത് കുത്തുവാളെടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി. നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങൾ ആരും, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്താക്കാനാണ്, വേറെ ആരും അങ്ങനെ നിങ്ങൾ കാരണം ഒരു ദോഷപ്പെട്ടില്ല. ഞാനത് പല പ്രാവശ്യം വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറല്ല ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളെ പോലും ഞാനിതുവരെ കുറ്റപ്പെടുത്തിയിട്ട് അവർ കാരണം നശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന ആൾക്കാർ, ഇതിപ്പോൾ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഒന്ന് ആലോചിച്ചാൽ മതി. അവർ കാരണം കുത്തുവാള എടുത്തായിട്ട്, അതായത് കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതാക്കി എന്ന് പറഞ്ഞ് ഇവരാണ് ആക്കിയാക്കണം. ശരിയാണ്, ശരിയാണ്. ഇവർ ഒരു 20 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സിനിമകൾ മാത്രമാണ് രക്ഷപ്പെട്ടാക്കണത്. ബാക്കിയുള്ള പ്രൊഡ്യൂസർമാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ജീവിക്കണം, തകർന്ന് തരിപ്പണമായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ആൾക്കാരാവുമ്പോൾ ഇവർ വിചാരിക്കുക ആകെ ഇതിൽ സംഭവിച്ചാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടാക്കണം രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ജീവിതം തന്നെ പാഴാക്കണേണ്. പക്ഷേ അവരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ ആ എന്താണ് വേർപ്പിൻ്റെയും മുകളിലാണ് കെട്ടിപ്പടകി കഴിഞ്ഞിട്ട് അവരിത് വന്നാക്കണം. അവർ ഓർക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ വിയർപ്പിലും രക്തത്തിലും ഒരിക്കലും ഞങ്ങൾ ഈ കൊട്ടാരം പണിതിരിക്കുന്നതെന്ന്. അതായത് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കാലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തലച്ചോറ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും മനസ്സിലായില്ല. എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കണം സാധാരണക്കാരുടെ വേദനകളും എങ്ങനെ ഇരുന്നെന്ന് ഇതൊന്നും അറിയാൻ പാടില്ല. പുതിയൊരു ഒരു ലോകത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അങ്ങനത്തെ ചിന്താഗതികൾ. അതായത് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഭയങ്കര വികാര പ്രകടനങ്ങൾ. ഇപ്പം നമ്മൾ കാരണം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലോക അവസാനം പോലെ ഷൗട്ട് ചെയ്യുക. ഒരു ഹോട്ടലിൽ ചെല്ലണ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് ഇൻ പ്രോസസ്സ് ഉള്ളതാണ്. അവർ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് കാർഡായിട്ട് നിന്നോളണം. ചെക്ക് ഔട്ട് സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന കൗണ്ടറിൽ പോകണ വേറെ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വന്നിട്ട് ചെക്കൗട്ട് ഫോർമാലിറ്റീസ് ചെയ്ത് തരണം. പുറത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റെഡി ആയിരിക്കണം ഫ്രണ്ടിൽ, ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ നിന്നോളണം. സാധാരണ വണ്ടികൾ ഇന്നോവ ഒന്നും പറ്റില്ല, മെർസിഡീസ് അല്ലെങ്കിൽ ആ ടൈപ്പ് വണ്ടി. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. യാതൊരു ഇവരുടെ ഒരു വിദ്യാഭ്യാസം എന്താണ് നോക്കിയിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും സ്ഥലത്ത് ഈ പറയണ ന്യൂയോർക്ക് ഈ പറയണ ഫിലിം അക്കാദമിയിൽ പോയിട്ട് പഠിച്ചിട്ട് വന്നാക്കണം ഒന്നുമല്ല. ഏതോ പാവപ്പെട്ട ആൾക്കാരുടെ പൈസയും കൊണ്ട് ഒന്നോ രണ്ട് ചെറിയൊരു സിനിമയിൽ ഏതോ ഭാഗ്യവും കൊണ്ട് കേട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലെത്തി ഒന്നോ രണ്ടോ സിനിമകളാണ് ചെയ്താക്കുന്നത്. പക്ഷേ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് ലോകത്തിൽ ആരെയും അടിമകളാക്കി വെക്കാനായിട്ടും ഇതിനെല്ലാത്തിനും എന്താണ് പറയുന്നത് എല്ലാവിധ അധികാരമുള്ള ആൾക്കാരെന്ന്. ഇത് ഭയങ്കര ഷോക്കിംഗ് ആണ്, കാരണം മലയാളത്തിൽ ഇപ്പോൾ ഇന്നുള്ള ഏറ്റവും സക്സസ്ഫുൾ പ്രൊഡ്യൂസറാണ് ഈ പറയുന്നത്. അല്ലല്ല, ഇത് നടക്കണ കാര്യമാണ്. ഞാൻ പറയുന്നത് ഒരാൾ പോലും ഇത് പറയേണ്ടി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള ഒരുമാരെ എല്ലാവരുമായിട്ട് ഞാൻ അല്ല വേണിച്ചേട്ടൻ പോലും ഇത് പറയേണ്ടി വരുമ്പോൾ പാവപ്പെട്ട പുതിയ നിർമ്മാതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതെന്താണെന്നറിയാമോ, ഇതിൽ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന പ്രൊഡ്യൂസ് ഞാൻ പലപ്പോഴും ഇപ്പം ഇത് അസോസിയേഷൻ്റെ എല്ലാത്തിലുള്ളതാണ് ആൻഡ്രോ ജോസഫ്. ആൻഡ്രോ ജോസഫ് എന്ന് പറഞ്ഞാൽ അറിയാം, ഞാൻ പല സിനിമകളും ഇപ്പോൾ ഈ 2018 ആണെങ്കിലും ഇതൊക്കെ എല്ലാം ആൻഡ്രോ ഒരുമിച്ചാണ് നമ്മൾ ചെയ്താക്കണം. മാളികപ്പുറമൊക്കെ ഈ നൈറ്റ് ഡ്രൈവ് പോലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്താക്കണം. അപ്പോൾ ഞാൻ ആൻഡ്രോൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നട്ടലോടുകൂടി നിൽക്കുക, നമ്മളിവരുടെ മുന്നിൽ ചെന്ന് വളയേണ്ട ആവശ്യമില്ല.
ഞാൻ പറഞ്ഞു സിനിമ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്? നാളെ ലോകാവസാനമൊന്നും അല്ല. എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ മാന്യതയാണ്. എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു പെട്ടിക്കട നടത്തുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മാന്യത ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ആരും തുറന്നു പറയുന്നില്ല. അല്ല, ഞാൻ പറയണത് പറയണം. ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എന്നെ നാളെ സിനിമയെന്ന് ബാൻ ചെയ്യുകയോ എനിക്ക് എൻ്റെ ഇതിൽ ആരും അഭിനയിക്കരുത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനിവിടെ 100 ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് ജീവിച്ചു പോണതാണ്. ഇപ്പോൾ ഈ ഇത്ര ഞാൻ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോലും ഞാൻ 1 രൂപ അങ്ങോട്ട് കൊടുക്കാനായിട്ടൊന്നും ഒരു മനുഷ്യരും വന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പല രീതിയിൽ ഇങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ പൈസ കിട്ടാനുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ക്ലിയറാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ആരെയാണ് പേടിക്കേണ്ട ആവശ്യം? ഏത് ആർട്ടിസ്റ്റുകൾക്കും PDCV എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെല്ലാവർക്കും ചെയ്തു കൊടുക്കണം. പക്ഷേ ഞാനീ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുണ്ടല്ലോ നമുക്ക് സിനിമയോട് തന്നെ വെറുപ്പായി തോന്നി. എനിക്ക് തോന്നുന്നു ഒരു 10 നിർമ്മാതാക്കൾ ഇതുപോലെ നട്ടലിലൂടെ നിവർന്ന് പറയാൻ വന്നാൽ, അല്ല ഞാൻ പറയാം സിനിമ രക്ഷപ്പെടും. നമ്മൾ സിനിമ അധ്വാനിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കിയാണ്. നമ്മളല്ലെങ്കിൽ വല്ല കള്ളക്കടത്ത് നടത്തിയിട്ടാ കള്ളനോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് കുറേ പൈസ ഉണ്ട് ഇത് വൈറ്റാക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ അടിമപ്പെട്ട് നിൽക്കാം. നമ്മൾ വഴങ്ങി നിന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് അപ്പുറത്ത് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കഷ്ടപ്പെടാമെന്ന് വിചാരിക്കും. ഇവിടെ അതല്ലല്ലോ സിനിമയെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഏതൊരു ഭാരവാഹിയായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ ആ ഇൻ്റർവ്യൂവിൽ പറയണത് ഏകദേശം 200 സിനിമകളോളം 2023 റിലീസായിട്ടുണ്ട്. അതിൽ ഹിറ്റ് എന്ന് പറയാവുന്ന, അതായത് പ്രൊഡ്യൂസറിന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി കൊടുത്താക്കണമാകെ 4 സിനിമകളുള്ളൂ. ബാക്കി ഏതാണ്ട് 8 സിനിമയായിട്ടേ എന്ന് പറഞ്ഞു അത്യാവശ്യം ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 200 ഇത്ര പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയാണ്? ഏകദേശം ഒരു 100-150 സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോസാണ്. പുള്ളി അതിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും തിരിച്ചിട്ടാത്ത സിനിമകളുണ്ട്. അതെ, ഇപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇപ്പോൾ OTT കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് ഈ കോവിഡിന് ശേഷമുള്ള ഒരു വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമാണ്. സാറ്റലൈറ്റുകൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർസീസ് മ്യൂസിക്, ഇതാണ് ഒരു സിനിമ തിയേറ്ററിൽ വന്ന ആൾക്കാർ കാണാതെ ഉള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ OTT ഓവർസീസ് ഇത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ചാനൽ മാത്രം എടുക്കണുള്ളൂ, ബാക്കി ആരും എടുക്കുന്നില്ല. അതെ, മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ അവരെടുക്കും, അതിൻ്റെ കൂടെ ആണെങ്കിൽ OTT കൊണ്ട് എടുക്കും. OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 OTT എന്തോ മാറ്റം വരാൻ പോകുന്നത്. അതെ, അപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് നാളായിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഫുള്ള് ഈ OTT കമ്പനിയുടെ ആരെങ്കിലും വന്നിട്ട് 3-4 പേര് വന്നു കഴിഞ്ഞിട്ട് സിനിമ കാണും. ഓരോ ലാംഗ്വേജിലുള്ള എക്സ്പെർട്ട് വന്നിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ റേറ്റ് പറഞ്ഞ് അവരെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സിനിമയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുതിയത് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേണ്ട, തിയേറ്ററിൽ സിനിമ ഓടട്ടെ. തിയേറ്ററിൽ സിനിമ ഓടിക്കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതാവണമെങ്കിൽ അവർ അന്നേരം വില പറഞ്ഞിട്ട് ഒരു സിനിമ എടുക്കും. അപ്പോൾ നേരത്തെ നമ്മുടെ അടുത്തൊരു ഒരു സബ്ജക്റ്റായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ 7 കോടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നതാണ് ആർട്ടിസ്റ്റുകൾ, അപ്പോൾ നമ്മൾക്ക് അറിയുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏകദേശം 1-5 കോടി രൂപ സാറ്റലൈറ്റ് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ പറയാം 2 കോടി അപ്പോൾ റിസ്ക് ഉണ്ട്, ഇത് തിയേറ്റർ റിസ്ക് 2 കോടി എന്ന് പറയും. പിന്നെ തിയേറ്ററിൽ ആർക്ക് കയറിയില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകണ 2 കോടിയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ 7 കോടിയാണെങ്കിൽ 7 കോടി റിസ്ക് ആണ്, ഇത് തിയേറ്ററിൽ ഓടിയില്ലേ, അവസാനിച്ചു. ഓവർസീസ് എങ്ങനെയാണ് പറയണത്? ചെറിയ സിനിമകളാണ്, ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ല. കേരളത്തിൽ ഓടട്ടെ, ഈ വ്യാഴാഴ്ച ഓട്ടെ, അടുത്ത വ്യാഴാഴ്ച അവിടെ റിലീസ് ചെയ്യാം. അപ്പോൾ ഒരാഴ്ചയും കൊണ്ട് അറിയുന്നുണ്ട് ഈ സിനിമയുടെ പൾസ് എന്താണെന്ന് അറിയാം. അങ്ങനെ പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ ഫുള്ള് റിസ്ക് എടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാൻ പാടില്ലാതെ കുറേ അധികം ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എക്സ്പെഷ്യലി NRIs ദുബായിൽ നിന്ന് മാത്രമല്ല, പല അമേരിക്കയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് OTT ഉണ്ട് അവന് ഇതുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വരും. 5 കോടി പറയും, സിനിമ അവസാനിക്കുമ്പോൾ 10 കോടി അല്ലെങ്കിൽ 15 കോടിയാവും. ബിസിനസ് അവിടെ ഇവിടെ നടന്നിട്ടുണ്ടാവില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം തിയേറ്ററിൽ മൊത്തം പൈസ പോകും. അപ്പോൾ ഇത് ഈ പ്രൊജക്റ്റ് കൊണ്ട് വന്നാക്കണ ആൾ, അതിൽ അഭിനയിച്ചാക്കണ ആൾ, ടെക്നീഷ്യൻ, ഇവനെല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇവർക്ക് എല്ലാവർക്കും പൈസ കിട്ടി കഴിഞ്ഞു. നഷ്ടം പ്രൊഡ്യൂസിനായിരുന്നു. ആരാണ് അവനെ പിന്നെ ഈ പറയണ ആരും തിരിഞ്ഞു നോക്കില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഞാനീ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളിത് ഏതെങ്കിലും എക്സാഗ്രേറ്റ് ചെയ്ത് പറയുമോ? അല്ല, എന്തെങ്കിലും ഈ സ്ഥിതിക്ക് മാറ്റം വരുമോ? ഇതിൽ മാറ്റം വന്നെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വെറുതെ കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് പൈസ പമ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് പ്രൊജക്റ്റുകൾ, അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന് തോന്നുന്ന പ്രൊജക്റ്റുകൾ മാത്രം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന അസോസിയേഷനൊക്കെ കുറേയും കൂടി സ്ട്രോങ് ആവുക. ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റുകളുടെ ഇതേപോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് പ്രൊമോഷന് വരാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഈ സിനിമാ സംബന്ധമായ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോരാ. നമ്മൾ അടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസറെ വിളിക്കണം, ഡയറക്ടറെ വിളിക്കണം, ഈ ആർട്ടിസ്റ്റിനെ വിളിക്കണം. അപ്പോൾ എത്രയോ പ്രോസസ്സാണെന്നറിയാം. അത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടൈമൊക്കെ തരും, 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, നമ്മുടെ ഇടയ്ക്ക് Drishyam 2 കന്നഡ ചെയ്തു, ഹോളിവുഡ് സിനിമകൾ 1-2 എണ്ണം ചെയ്തു. അപ്പോൾ ആ സിനിമയും നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ടോ?
അവിടെ നിന്നും ഇതേപോലത്തെ, അതായത് ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഈ ആർട്ടിസ്റ്റിൻ്റെ, ഞാൻ പറഞ്ഞല്ലേ ഈ വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മളായിട്ട് ഇൻട്രാക്ഷൻ നടത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് അവിടെ കന്നഡ പോലും ഇല്ല. കന്നഡ പോലും നമ്മൾ ചെയ്തിട്ടില്ല. കന്നഡയിലൊക്കെ ഫേമസ് ആക്ടേഴ്സ് അല്ലേ ചെയ്തത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവർക്ക് ഈ അഹങ്കാരം കൂടാൻ കാര്യം എന്ന് പറയാം. ഒരാളുടെ അടുത്ത് തന്നെ ഒരു ഒരു 20 പേര് 20 പ്രൊജക്റ്റായിട്ട് വലിയ ഇതായിട്ട് എത്ര പൈസ വേണമെങ്കിലും തരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിനൊരു ഒരു പ്രൊഫിഷ് ഷെയർ തരാം, അല്ലെങ്കിൽ ഓവർസീസ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ റെഡിയായിട്ട് നിൽക്കണം എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ അവർ തന്നെ വിചാരിക്കണം ഞാൻ വലിയ ആളായി, ഒരു വലിയ ആളായെന്ന് വിചാരിക്കണം അവർ, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഒരുത്തൻ 2 കോടി വയ്ക്കുമ്പോൾ വേറെ ഒരുത്തൻ വന്നിട്ട് പറയണേ ഞാൻ 4 കോടി തരാമെന്ന് പറയും. അപ്പോൾ വേറെ ഒരുത്തൻ പറയണേ 5 കോടിയും മേടിച്ചോ, അല്ലെങ്കിൽ ഓവർസീസും ചെയ്തോ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എൻ്റെ പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് പിടിക്കുമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ വിചാരിക്കേണ്ടത് ഇത് ഇത് വേറെ ലെവലിലോട്ടാണല്ലോ ഞാൻ പോകുന്നത്, ഞാൻ സാധാരണക്കാരനൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ്റെ ചിന്താഗതി, ആൾക്കാരെ സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാനുള്ള ഇത്, ഇതിനെല്ലാത്തിനും വരും. അത് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അങ്ങനെ വന്നോളണമെന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ, അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനത്തെ അവർക്കും ഇതേപോലെ തന്നെ ഓഫറുകളും ഇതെല്ലാം എത്രയോ പ്രൊജക്റ്റുകൾ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അവരൊന്നും ഒരു ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ഇവരൊക്കെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് വരുന്ന കുറേ ആളുകളാണ്. ന്യൂ ജനറേഷനിൽ 1-2 സിനിമകൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഞാൻ കണ്ടാക്കുന്നത്. ഞാനത് വീണ്ടും എടുത്ത് പറയുന്നു, എല്ലാവരും ജനറൽ ഇതായിട്ട് പറയണത്. ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ പോലീസുകാരെ പറ്റി, കേരളത്തിലെ പോലീസുകാരെ പറ്റി നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ധാരണ പോലീസുകാരെ പറ്റി? നമുക്ക് പോലീസുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് അവർ അവരായിട്ട് ഇടപഴകാൻ പറ്റില്ല, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഒരു നല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താണ് പറയുന്നത്, ഇവിടെ കളക്ടർമാരാ, അതേപോലെ തന്നെ ഒരു സൈഡിൽ പോലീസുകാർ ഉദ്യോഗസ്ഥരന്മാർ, നല്ല ആൾക്കാരായിരിക്കും നിങ്ങൾ പറയാൻ പോണത്. കളക്ടർമാരാണ് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾ. ഇവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ് അധർമ്മം മാത്രം ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെയാണ്. പക്ഷേ ശരിക്കും അതിൻ്റെ ഫാക്റ്റ് എന്താണ്, 1-2 ആൾക്കാരാണ് അതായത് നമ്മൾ ചെറുപ്പത്തിലെ തുടങ്ങി കേട്ടുകെട്ട് വന്നാക്കണമുണ്ട് മൊത്തത്തിൽ പോലീസ് എന്ന് പറഞ്ഞാൽ ഇത് വന്നാൽ. എത്രയോ നല്ല ആൾക്കാരുണ്ട്, ഇപ്പം നമുക്ക് തന്നെ സൗഹൃദമുള്ള എത്രയോ നല്ല പോലീസ്. സിനിമയിലും അതേപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വളരെ നല്ല മനുഷ്യന്മാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കാൻ ഇതുണ്ട്. എന്തെങ്കിലും ഒരു പ്രൊമോഷൻ്റെ കാര്യത്തിന് വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അതിന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഈ പറയണ എല്ലായിടത്തും ഉള്ള ഒരു എന്താണ് ഇതുപോലെ ഇതിലും കുറച്ച് ആൾക്കാർ ഉണ്ട്. ചില സമയത്ത് നമുക്ക് അവരുടെ ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്, എന്തിനാണ് ഈ കയ്യിലുള്ള കാശ് മുടക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഇവരുടെ ഈ അടിമ ഇത് നിൽക്കാനും ഇവരുടെ ഈ ചെറിയ ടെൻഷൻ, ചെറിയ കാര്യം മതി, അവർ അയ്യോ ലോകം അവസാനിച്ച് നിങ്ങൾ കാരണം എന്നെ വെയിറ്റ് ചെയ്തിപ്പിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഞാനിരുന്ന് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിങ്ങനത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അവരോട് ഓരോരുത്തരോട് പറയാനായിട്ട് എനിക്ക് എന്താണ് നമ്മുടെ ആത്മാഭിമാനത്തെ ഹർട്ട് ചെയ്യണം, ഹർട്ട് ചെയ്യണം, ഒരു സംശയമൊന്നുമില്ല. ഒന്നില്ലെങ്കിലും ഒരു പ്രായത്തിന് റെസ്പെക്ട് ചെയ്യണം. ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള സിനിമ അങ്ങ് നിർത്തിയേക്കാൻ. അപ്പം ഞാനത് ആലോചിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നമ്മൾ പോയിട്ട് എന്താ ചെയ്യണത്, നമ്മളെന്തിനാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നമ്മളേലും പ്രായം കൂടിയ ഒരാൾക്കാർ ഒന്നും പോട്ടെ, അവന് റോട്ടി കൂട്ടി പിച്ച വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്, ഇത്തിരി പ്രായമുള്ള ആളാണെങ്കിൽ ചേട്ടാ ഒന്ന് ഇതാണ് നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടെല്ലാം സംസാരിക്കും. ഇത് അങ്ങനത്തെ ഒരു ഒരു ആ റെസ്പെക്ട് പോലും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. ഏതായാലും ഇപ്പോൾ ആ തീരുമാനം മാറിയല്ലോ. അല്ല, എൻ്റെ മനസ്സിലോട്ട് സിനിമ മതി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ അഹങ്കാരം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം പോയി നേരിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സിനിമ നാളെ അവസാനം മലയാള സിനിമയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. ഈ കട അങ്ങനെ പറയണ്ട. ഇപ്പം ഈ സമീപകാലത്ത് നമ്മൾ കാവ്യ ഫിലിംസ് ചെയ്ത ചില സിനിമകളെന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുന്ന സിനിമകളാണ്. അല്ല, നമ്മൾ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു കാര്യം എന്താ പറയുക, റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ 2018 തുടങ്ങുന്ന സമയത്ത് ഇപ്പം ജൂഡിത് പല ആൾക്കാരും അപ്രോച്ച് ചെയ്തിട്ടുള്ളതാണ്. അതെ, ഈ പറയണ ഇതായിട്ട് എത്രയോ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ, വർഷമായിട്ട്. അപ്പം നമ്മളെടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഈ ഇത് 200 കോടി കളക്ട് ചെയ്യുമെന്ന, അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയാം, നമ്മളപ്പോൾ റെഡിയാണ്, ഓക്കെ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, 20 കോടി 25 30 എത്ര ആയാലും നമ്മൾ റെഡി എന്ന് പറയുന്നത് നമ്മളിറങ്ങും. നമ്മളത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബഡ്ജറ്റില്ല, നമ്മൾ ഓക്കെ നമ്മൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവസാനിപ്പിക്കണം. അല്ലാതെ ഇവിടെ സാധാരണ എന്താണ് സംഭവിക്കുന്നത്, 15 കോടിയുടെ സിനിമ 15 കഴിഞ്ഞ് 17 ആയി കഴിഞ്ഞാൽ നേരെ അസോസിയേഷനിൽ പോയി കംപ്ലയിൻറ്റ് പറയണം. അസോസിയേഷനിൽ നിന്ന് നേരെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, ഡയറക്ടറെ വിളിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ അവിടെ വെച്ചിട്ട് ചർച്ച നടത്തുന്നു. ചിലപ്പോൾ അസോസിയേഷനിൽ നിന്ന് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യും, ഓക്കെ ഇനി നിങ്ങൾ പോയിട്ട് ചെയ്യും. പ്രൊഡ്യൂസർ പറയണം എനിക്ക് ഞങ്ങളുടെ അടുത്ത് ഇതിനുള്ള പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ വേറെ ആളെ കൊണ്ടുവരണം, വേറൊരു ഇൻവെസ്റ്ററെ കൊണ്ടുവരണം. നമ്മൾ ഒരു ഇപ്പം ഇറങ്ങണ ഒരു നല്ല ശതമാനം അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. കാരണം കാവ്യ ഫിലിംസിൻ്റെ അല്ലെങ്കിൽ വേണു കുന്നപ്പള്ളി പ്രൊഡ്യൂസറായിട്ട് വന്നാൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തകരാറും ഇല്ല, സിനിമ ഒരു ഞാൻ നമ്മുടെ ഒരു പൈസയുടെ വലിപ്പം അല്ല പറയണത്, നമ്മളപ്പോൾ റിസ്ക്കാണ് എടുക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും പൈസ ഇറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മളൊരു സിനിമ ഇറക്കി, സിനിമ നാളെ വിജയിച്ച് ഇതെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു സൈസ് പണിയാനൊന്നും അറിയില്ല. പല കാര്യങ്ങളിൽ പറയുന്ന സമയത്ത് പ്രൊഡ്യൂസർ അതാണെന്ന് പറയുന്ന അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്
ഞാനതാ പറഞ്ഞത്, എനിക്കിങ്ങനെ ഈ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലുമൊക്കെ അടിമയായിട്ട് നിൽക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഭാവിയിൽ സിനിമ ചെയ്യേമില്ല. പക്ഷേ നമ്മളിപ്പോൾ വേറെ പ്രൊജക്റ്റാണ് നോക്കേണ്ടത്, അത് വേറെ കാര്യം. ഇത് ഇതിൽപ്പെടാത്ത എത്രയോ ആൾക്കാർ അവരെ വെച്ചിട്ട് ചെയ്യും. ഇവരൊരു ചെറിയ ന്യൂനപക്ഷമാണല്ലോ. ന്യൂനപക്ഷമാണ്, അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.